അപ്പോൾ വേനം പറയുകയാണ്, നിങ്ങളെ കുറേ കാലമായി ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുക. കാരണം നിങ്ങളേതോ ഈശ്വരനെ ഭജിക്കാനൊക്കെ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. ഞാൻ കേട്ടു. അല്ല, ഞാൻ നിങ്ങളോട് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഞാനൊരു ഈശ്വരൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനല്ലേ ഈശ്വരൻ? വേനം കുറച്ച് ധർമ്മമൊക്കെ പറയുന്നുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ കുറച്ച് തന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനാകുന്ന ഈശ്വരൻ ഇരിക്കെ എന്നെ പൂജിക്കാൻ പറയാതെ, എന്നെ പൂജിക്കാൻ പഠിപ്പിക്കാതെ ഏതോ ഒരു ഈശ്വരനെക്കുറിച്ച് നിങ്ങൾ പറയുന്ന നിങ്ങളെ ഞാൻ കുറച്ച് കാലമായി അന്വേഷിക്കുന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. ആ എന്നെക്കുറിച്ച് ആളുകളോട് പൂജിക്കാൻ പറയൂ, എന്നെ പുകഴ്ത്താൻ പറയൂ, മറ്റേ നാരായണനെ ഇകഴ്ത്താൻ. ഇത് തന്നെയാണ് ഹിരണ്യകശിപുവും ചെയ്തത്, ഹിരണ്യാക്ഷനും. ഋഷീശ്വരന്മാർക്കിത് സഹിക്കുന്നതായിരുന്നില്ല. ഈ വേനൻ്റെ ഹുങ്ക് കണ്ട് അവർ ചെയ്തത് ഒരു ഹുങ്കാരം മുഴക്കി എന്ന ഹും എന്ന് പറഞ്ഞു. അതോടുകൂടി വേനൻ്റെ കാറ്റ് പോയി. ഋഷീശ്വരന്മാർ ഹും എന്ന് പറഞ്ഞപ്പം ഇയാൾ ഹുമ്മായി, അയാൾ മരണപ്പെട്ടു. ആ മരിച്ച വേനനെ രാജാവ് അന്യം നിന്നു, രാജ്യം അന്യമായി. ഇനി ഉടനെ ഒരു ഇലക്ഷനൊന്നും അന്നത്തെ സംവിധാനമല്ല. അതുകൊണ്ട് ഈ ശരീരത്തെ എണ്ണത്തോണിയിലിട്ടു. അങ്ങനെ ഈ ശരീരത്തെ കടഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, ഋഷിഭിർ യാചിതോ, ഋഷിമാരുടെ പ്രാർത്ഥനയാൽ. അങ്ങനെ കടഞ്ഞ സമയത്ത് ഈ വേനൻ്റെ ശരീരത്തിൽ നിന്ന്, കാലിൽ നിന്ന് നിഷാദന്മാരുണ്ടായി, കാട്ടാളന്മാർ. കൈകളിൽ നിന്ന്, രണ്ട് കൈകളെ കടഞ്ഞ സമയത്ത് പൃഥുവും അർച്ചിസും ഉണ്ടായി. ആ പൃഥുവും അർച്ചിസും ഉടനെ വിവാഹം ചെയ്തു, പൃഥുവിനെ രാജാവുമാക്കി ഉടനെ. ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, അത് കഥ സത്യത്തിൽ നടന്നതാണ് എങ്കിൽ ഇതൊക്കെ വലിയ കീറാമുട്ടിയാണ് നിങ്ങളുടെ മുന്നിലും. ഇനി അതല്ല, വൈദിക കാലത്ത് ഇങ്ങനെയൊക്കെ യാഗവും അതും ഇതുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നവരോട് സ്വാമിക്ക് പറയാനുള്ളത്, ഇതേപോലെ ഏതെങ്കിലുമൊക്കെ രാജാവ് മരിക്കുമ്പോൾ എണ്ണത്തോണിയിലിട്ടിട്ട് നിങ്ങളൊന്ന് കടഞ്ഞിട്ട് ഇതേപോലെ ആരെങ്കിലും ഒന്ന് സൃഷ്ടിച്ചെടുക്കൂ. എൻ്റെ പൊന്നു സഹോദര, ഇതൊക്കെ വലിയ തത്വം പറയുന്നിടത്ത് ഉപമകളായിട്ട്, ഉദാഹരണങ്ങളായിട്ട്, ദൃഷ്ടാന്തങ്ങളായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിലെ പലതും. അതിനെയൊക്കെ എടുത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഋഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. അപ്പോൾ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്ന ആ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് അച്ഛൻ കുട്ടിയോട് പറഞ്ഞു, വെൽ ഡൺ, കീപ്പ് ഇറ്റ് അപ്പ് എന്ന്. കുട്ടി ഇത് കൊണ്ടുപോയിട്ട് വീട്ടിൻ്റെ ഏറ്റവും മുകളിൽ, ടെറസിൻ്റെ മുകളിൽ, വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാരണം അച്ഛൻ പറഞ്ഞത് കീപ്പ് ഇറ്റ് അപ്പ് എന്നാണ്. അവനെ സംബന്ധിച്ച് ഇനി മുകളിലേക്ക് പോകാൻ വയ്യ അക്ഷരാർത്ഥത്തിലെടുത്താൽ. അങ്ങനെ കുട്ടി എടുക്കില്ല. ഈ കുട്ടി അങ്ങനെ എടുത്തു എങ്കിൽ അത്തരത്തിലാണ് നമ്മൾ ഈ നമ്മുടെ സനാതനധർമ്മത്തിലെ കഥകളെയൊക്കെ എടുത്തിരിക്കുന്നത്. എന്തൊരു കഷ്ടമെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം വേനൻ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ, പോക്ക്. നമ്മൾ പറയല്ലോ, ഗോൺ കേസ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. മരിച്ചവൻ, മൃതനായവൻ. ആ മൃതനായവനെ കടഞ്ഞു ആര്? ഋഷി. ഋഷിഭിർ യാചിതോ ഭേജേ, ഋഷിമാരുടെ പ്രാർത്ഥനയിലൂടെ ആ കടഞ്ഞെടുത്തപ്പം പൃഥു എന്ന് പറഞ്ഞാൽ സമൃദ്ധമായത്, കൈകളിൽ നിന്നാണ് പൃഥു ഉണ്ടായത്. ആ കൈകളിൽ നിന്ന് പൃഥു ഉണ്ടായിട്ട് പൃഥു പിന്നെ എന്ത് ചെയ്തു? ഭൂമിയിൽ കൃഷി ചെയ്തു. എല്ലാം ഈ പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം സൃഷ്ടിച്ചത് പൃഥുവാണ്. ഭൂമിയെ സമൃദ്ധമാക്കി. അതിഗംഭീരമായ ഒരു പ്രകരണമുണ്ട് പൃഥുവിൻ്റെ ദോഹന പ്രക്രിയ, കടഞ്ഞ് ഭൂമിയിൽ നിന്ന് എടുത്തത്. അപ്പോൾ ആരാണ് പൃഥു? നാം ഒന്നും ചെയ്യാതെ പച്ചക്കറിയും തമിഴ്നാട്ടിൽ നിന്ന് വരണം, എല്ലാം അവിടുന്ന് ഇവിടുന്നും ഒക്കെ വരണം എന്ന് പറഞ്ഞ് വെറുതെ ബീഡിയും വലിച്ച് ആ ടി വിയും കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന മൂഢന്മാരായിരിക്കുന്നവർ വേനന്മാരാണ്. മരിച്ചവരാണ് അവർ, മൃതരാണ്. ഇങ്ങനെ മരിച്ചവനാണ് ലാസർ ബൈബിളിൽ. ഈ മരിച്ചവനെ, മൂന്ന് ദിവസമായിട്ട് മരിച്ചവനെ വിളിക്കുന്നുണ്ട് യേശുദേവൻ, വരാൻ പറയുന്നുണ്ട്. ആ മൃതനായവൻ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇതിനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പ്രകൃതി വിരുദ്ധമായത് ചെയ്തവൻ എന്ന് വരും യേശുവിന്. കാരണം ഇങ്ങനെ നമ്മുടെ മരിച്ച നമ്മുടെ അച്ഛനും അച്ചാച്ചനും അമ്മച്ചനും മുത്തശ്ശനും മുത്തശ്ശൻ്റെ മുത്തശ്ശനും കൂടിയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ തല്ലിക്കൊല്ലും. വലിയ ബുദ്ധിമുട്ടാണ്, അത് പ്രകൃതി വിരുദ്ധമാണ്.
അപ്പോൾ പ്രകൃതി വിരുദ്ധമായതല്ല അവർ ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ മരണപ്പെട്ടവരാണ്. ആ മരണപ്പെട്ടവനെ ജീവിപ്പിക്കുക എന്നത് ഋഷിമാരുടെ പ്രാർത്ഥനയുടെ ഒരു തലമാണ്. അത് ഉപനിഷത് മന്ത്രങ്ങളാണ്. വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പ്രയോഗിക്കാറുള്ളത് അവിടെയാണ്. ഉത്തിഷ്ഠത ജാഗ്രത, വിവേകാനന്ദ സ്വാമികളുടെ വാണികളായിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് സ്വാമിജി എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. സ്വാമിജി പറയുന്നത് മുഴുവനായിട്ടാണ് പറയുക, നമ്മളത് കഷ്ണം മാത്രമേ പറയുള്ളൂ. ഉപനിഷത്ത് മന്ത്രം പൂർണ്ണമായിട്ട് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിതം ദുരത്തെയ ദുർഗം പദസ്തത് കവയോ വദന്തി എന്നാണ് കഠോപനിഷത്തിലെ നചികേതസിനോട് യമധർമ്മൻ പറയുന്നതാണ്. ഉത്തിഷ്ഠത ജാഗ്രത, എടോ എഴുന്നേൽക്കു, ഉണരൂ. ഉണർന്നിട്ട് എഴുന്നേൽക്കാനല്ല, ഉണർന്നാൽ നമ്മൾ ഒരു കാലത്തും എഴുന്നേൽക്കൂല. രാവിലെയൊക്കെ ഉണരുന്നുണ്ടല്ലോ, പക്ഷെ എഴുന്നേൽക്കുന്നില്ലല്ലോ, കിടക്കുകയാണ് വീണ്ടും. അതുകൊണ്ട് എഴുന്നേൽക്കു, ഉത്തിഷ്ഠത ജാഗ്രത, ഉണരൂ. എഴുന്നേൽക്കു, ഉണരൂ. പ്രാപ്യവരാൻ നിബോധത, ശ്രേഷ്ഠന്മാരെ സമീപിക്കൂ, ബോധിക്കൂ. ക്ഷുരസ്യ ധാര നിശിതം ദുരത്തെയ ദുർഗം പതസ്തത് കവയോ വദന്തി. ക്ഷുരകൻ്റെ ബാർബറുടെ കത്തിത്തലയിലൂടെയുള്ള നടപ്പ് എപ്രകാരം ദുഷ്കരമാണോ അപ്രകാരമാണ് സത്യത്തിൻ്റെ മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് വരേണ്യന്മാരെ ശ്രേഷ്ഠന്മാരെ സമീപിക്കൂ, അതിനായിട്ട് എഴുന്നേറ്റുണരൂ. ഉപനിഷത് മന്ത്രങ്ങൾ നമുക്ക് ചെയ്യുന്നത് അതാണ്. കർമാണി കുറുവന്നേവ ജിജീവിഷേത് ശതം സമാഹ, കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് 100 വർഷം ജീവിക്കാൻ തീരുമാനിക്കൂ എന്ന് പറയുമ്പം നമ്മൾ തന്നെ അങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ് മൺവെട്ടിയൊക്കെ എടുത്ത് നമ്മൾ തന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് 4 വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ നനച്ച് 1 പടവല പന്തലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഓരോന്നും നമ്മൾ തന്നെ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കി നമ്മൾ തന്നെ ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പം നമ്മൾ പൃഥുവാണ്. സമൃദ്ധമായതിന് നാം മരിച്ച ഇതിനു മുമ്പ് ഇന്നലെ വരെ മരിച്ച കൈകളെ നാം എഴുന്നേൽപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നു. അങ്ങനെയുള്ള പൃഥുക്കളാണ് ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത്. അത്തരത്തിലൊരു പൃഥുവാണ് നമ്മുടെ മെട്രോ ശ്രീധരൻ, കൊങ്കൺ ശ്രീധരൻ. വലിയ സാധ്യതയെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ അനന്തമായിട്ടുള്ളതാണ്. വലിയ സാധ്യതയെ ആവിഷ്കരിച്ചിട്ടുള്ള 10-ാമത്തേത് മത്സ്യാവതാരം. എന്താ മത്സ്യാവതാരത്തിന്? ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ പരിപാലനത്തിനായിട്ട് അവതരിച്ചതാണ് മത്സ്യം. സത്യവ്രതൻ എന്നു പേരിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. കൃതമാല നദീതീരത്ത് ജീവിച്ചിരുന്നത്. ഒരു ദിവസം സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത സമയത്ത് ഒരു ചെറിയ മത്സ്യക്കുട്ടിയെ കണ്ടു, പെട്ടു. ആ മത്സ്യക്കുട്ടിയെ താഴെയിടാൻ പോകുമ്പോൾ മത്സ്യക്കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ എന്നെ താഴെയിടല്ലേ. അപ്പോൾ അദ്ദേഹം അതിനെ കമണ്ടലുവിലാക്കി. കമണ്ടലുവിലാക്കിയപ്പോൾ കമണ്ടലുവോളം വലുതായി, അതിന് നിൽക്കാൻ സ്ഥലമില്ലാത്തതായപ്പോൾ അതിന് വേറൊരു വലിയ പാത്രത്തിലിട്ടു. അതിലും അത് വലുതായി, അതിലും വലുതിലിട്ടു, അതിലും വലുതായി. അവസാനം ഇങ്ങനെ വലുതിൽ വലുതിലിട്ടിട്ട് വലിയ ജലാശയത്തിലിട്ടു, അതിലും അത് വലുതായപ്പോൾ അവസാനം അദ്ദേഹം അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടു. അത് സമുദ്രാകാരമായ ഭാവത്തെ പ്രാപിച്ച് അപ്പം അതിനോട് തൊഴുകയോടുകൂടി ചോദിച്ചു, സത്യവ്രതൻ അങ്ങ് ആരാണ്? ഞാൻ അറിയുന്നു അങ്ങ് ഭഗവാനാണ്. അപ്പം പറഞ്ഞു, അതെ. അങ്ങനെ ചാക്ഷുഷ മന്വന്തരത്തെ പരിപാലിക്കേണ്ടുന്നതിൻ്റെ രഹസ്യം ഭഗവാൻ മത്സ്യരൂപത്തിൽ പറഞ്ഞുകൊടുത്തു എന്ന് പറയുന്ന ഒരു അവതാരത്തിൻ്റെ കഥയുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു അവതാരമാണ് എല്ലാ അവതാരങ്ങളും അതെ. പക്ഷേ നിങ്ങളിതിനെ ഇങ്ങനെയാണ് കഥാരൂപത്തിലാണ് ഇത് മനസ്സിലാക്കിയതെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് പെരുത്ത് കാര്യമൊന്നുമില്ല. ഒറ്റ യുക്തിയെ നമ്മൾ ചോദിക്കുള്ളൂ, ഇത്ര കഷ്ടപ്പാടൊക്കെ എന്തിനാണ്? ഈ ഭഗവാൻ എന്നെ അങ്ങോട്ട് സംരക്ഷിച്ചാൽ പോരെ എന്ന്. കാരണം എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? കൃതമാല, കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത്, മാല എന്ന് പറഞ്ഞാൽ കോർക്കപ്പെട്ടത്. നമ്മൾ മാല എന്ന് പറയുന്നത് അനേകം കോർക്കപ്പെട്ടിട്ടുള്ള ചെയ്യപ്പെട്ട അനന്തമായ കർമ്മങ്ങൾ ആര് ചെയ്തതാണ്? സത്യവ്രതൻ ചെയ്തതാണ്. ആരാ സത്യവ്രതൻ? സത്യത്തെ വ്രതമായി സ്വീകരിച്ചിട്ടുള്ളവൻ ആരോ അവനാണ് സത്യവ്രതൻ, സാധകനാണ്. ആ സത്യവ്രതൻ്റെ സത്കർമ്മജന്യമായി സത്യവ്രതൻ എന്താണ് കിട്ടേണ്ടത് എന്നാണെങ്കിൽ ഇതാണ് കിട്ടേണ്ടത്.
എന്ത് അതിനുവേണ്ടി ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നു. സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ കൈക്കുമ്പിളിൽ പെട്ട മത്സ്യം സംസാരിക്കുന്നു. ഇതിനെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുളത്തിലോ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ചെറിയ കുട്ടി മത്സ്യങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ കൈക്കുമ്പിളിൽ പിടിക്കാൻ നോക്കുക. ഇനി അവിടെയൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അക്വേറിയത്തിൽ തന്നെ ചെറിയ ഗപ്പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനെ കൈക്കുമ്പിളിലാക്കാൻ ശ്രമിക്കൂ. കൈക്കുമ്പിളിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ ആ മത്സ്യത്തെ എവിടെയാണോ നിങ്ങൾ കാണുന്നത്, ആ മത്സ്യത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, അതിൻ്റെ ഒരു സ്വഭാവത്തെ നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. എങ്ങനെയാണ്? നന്നായി നിരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ആ മത്സ്യത്തെ പതുക്കെ നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് ആക്കുക. നിങ്ങളുടെ കൈക്കുമ്പിളിൽ പെട്ട് കഴിഞ്ഞാൽ ഈ മത്സ്യം കെട്ടെന്ന് വെപ്രാളപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവേകമുണ്ടെങ്കിൽ ആ മത്സ്യം നിങ്ങളോട് പറയണത് അയ്യോ എന്നെ വിടൂ എന്നെ വിടൂ എന്നാ, എന്നെ വിടൂ എന്നേ അത് പറയൂ. കാരണം അതിങ്ങനെ വെറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. കുറച്ച് വലുതാണെങ്കിൽ ഒറ്റ തുള്ളൽ തുള്ളു അത് രക്ഷപ്പെടാൻ വേണ്ടി. ഒരിക്കലും എന്നെ നിങ്ങൾ കൊണ്ടുപോയി കമണ്ടലൂലാക്കുക എന്ന് മത്സ്യക്കുട്ടി പറയില്ല. അതിനെ വലിയ മത്സ്യം തിന്നുമെങ്കിലും അതവിടെ അതിൻ്റെ ആ ജലാശയത്തിൽ അത് സുരക്ഷിതമാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? അത് ഉടനെ വലുതായി 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 ഇത്രയും വലിയ ആകാരമായി എങ്കിൽ ചാക്ഷുഷ മന്വന്തരത്തെ നമ്മൾ ആദ്യം പഠിക്കണം. മന്വന്തരം എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ കാലമാണ്. മനുവിൻ്റെ കാലം എന്നാൽ മനസ്സ് വർത്തിക്കുന്നതാണ്, മനസ്സ് വ്യാപരിക്കുന്ന മണ്ഡലമാണ്. ചാക്ഷുഷ മന്വന്തരം എന്ന് പറയുമ്പം ചക്ഷുസ് എന്നാൽ നേത്രമെന്ന്, കണ്ണും മനസ്സും തമ്മിലുള്ള ഒരു വേഴ്ചയാണ്. ഇതൊരു ഗംഭീര അവതാരമാണ്. ഇതെത്ര കണ്ട് നിങ്ങളിതിനെ ഈ അവതാരത്തിൽ ആനന്ദം കൊള്ളുമെന്ന് സ്വാമിക്ക് അറിയില്ല. ഇതെന്തോ ചൂണ്ടയിട്ട് മത്സ്യം പിടിച്ച കഥയല്ല ഇത്. ഇതൊരു മത്സ്യത്തെ സംബന്ധിക്കുന്നതേ അല്ല. മത്സ്യം എന്നതൊരു കാരണം, ഇത് സാധനമേ വേറെയാണ്. സാധനം നിങ്ങൾക്ക് പിടികിട്ടും, പിടികിട്ടിത്തരാം. പിടിച്ച് എന്താ പറയുക, പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോളൂ. ഇത് ഉപനിഷത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി മത്സ്യം അങ്ങോട്ടേക്ക് വലുതാവും. അതായത് മനസ്സും കണ്ണും, ചാക്ഷുഷ മന്വന്തരം എന്ന് പറഞ്ഞാൽ മനസ്സും കണ്ണും തമ്മിൽ അങ്ങോട്ട് വേഴ്ചയിലാവുകയാണ്. വേഴ്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂരണമാണ്, പൂരകമാണ്. എന്നിട്ട് അതിൻ്റെ സാധ്യതയിലേക്ക് അത് വളരുകയാണ്. ഒരു ചെറിയ മത്സ്യക്കുട്ടി ഒരു പ്രപഞ്ച, അതായത് ഈ സമുദ്ര ആകാരമായി തീർന്നിരിക്കുന്നതിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആ കാണലാണ്, അതായത് ഈ പ്രപഞ്ചാകാര വൃത്തിയിൽ നിന്ന് ബ്രഹ്മാകാര വൃത്തിയിലേക്ക്, ഇതാണ് ഉദ്ധാലകൻ ശ്വേതകേതുവിന് ആൽവിത്തിനെ ഛേദിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. മോനെ നീ അതിൽ എന്ത് കാണുന്നു? ഒരു വിത്ത് ഛേദിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാണുന്നു? കിമത്ര പശ്യസി? അപ്പൊ പറയുന്നു, അച്ഛാ ഞാനിതിൽ അനേക ധാന്യങ്ങളെ കാണുന്നു, ചെറുമണിയായിട്ടുള്ള വിത്തുകളെ കാണുന്നു. അതിലേകാം വിധ്നീതി, ഒന്നിനെ എടുത്ത് ഛേദിക്കും മോനെ. കിമത്ര പശ്യസി? എന്ത് നീ കാണുന്നു? എനിക്കൊന്നും കാണാനില്ല. ഇപ്പം അതിൽ നിന്ന് ഒരെണ്ണത്തിനെ എടുത്ത് ഛേദിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല. അപ്പം അവനോട് പറയാം, മോനെ യാതൊന്നിനെയാണോ നിനക്ക് കാണാൻ പറ്റാത്തത്, ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മ തത്വമസി ശ്വേതകേതോ. ഐതദാത്മ്യമിതം സർവം, യാതൊന്നാണ് നിനക്ക് കാണാൻ പറ്റാത്തത്, അതാണ് ആത്മാവായി സർവഗതമായി ഇരിക്കുന്നത്. തത് സത്യം, അതാണ് സത്യം. സ ആത്മ, അതാണ് ആത്മാവ്. അത് തത് അത് ത്വം നീ അസി ആകുന്നു എന്ന് പറഞ്ഞാൽ, മോനെ ഏതൊന്നാണ് നിനക്ക് ആ ചെറിയൊരു വിത്തിനെ ഛേദിച്ചപ്പം കാണാൻ പറ്റാത്തത്? ഇതാ, ഈ കാണാൻ പറ്റാത്തതിൽ നീ മഹദഹ നിഗ്രോധ വൃക്ഷ പശ്യസി. നീ ഇതിനെ കണ്ടാലും, ഈ വലിയ ആൽവൃക്ഷത്തെ കണ്ടാലും, അപ്പോൾ ഒരു ചെറിയ ആൽവിത്തിനകത്ത് മുറിച്ചാൽ പോലും കാണാൻ പറ്റാത്തതിൽ ഈ അനന്തമായ വൃക്ഷത്തെ കുടികൊള്ളുന്നത് കാണുന്നു. ഇതല്ലേ സയൻസിലെ ഏറ്റവും വലിയ കാഴ്ച? ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ക്ലോണിംഗ് എന്ന അത്ഭുത പ്രതിഭാസത്തിലൂടെ നടത്തിയത് ആധുനിക ഭൗതിക ശാസ്ത്രകാരൻ, ഒരു വലിയ വിസ്മയം പോലെ ഡോളിയെ സൃഷ്ടിച്ചെടുത്തത്, ഇതല്ലേ ക്ലോണിങ്?
ഇതല്ലേ ടിഷ്യൂ കൾച്ചറിങ്? അതെ. ഐൻസ്റ്റീൻ കണ്ടത് ഇതല്ലേ? അതെ. അണുവിൻ്റെ അണുവിനെ കീറി മുറിച്ച് പരമാണുവിനെ കീറി മുറിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന അണ്ടകടാഹം പോലെ പൊട്ടിച്ചെടുക്കാൻ പോകുന്ന അനന്തമായ ശക്തിയുടെ സ്രോതസ്സിനെ അണുവിൻ്റെ അണുവിൽ അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് പറഞ്ഞ ഒരു വലിയ കാഴ്ചയുണ്ട്. ചാക്ഷുഷമന്വന്തരത്തിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ അതാണ്.